ആലപ്പുഴ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സന്ദീപ് വാജസ്പതി വലിയ ചുടുകാട്ടിലെ പുന്നപ്ര വയല രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ബിജെപി പ്രവർത്തകർക്കൊപ്പമെത്തി ഭാരത് മാതാ കീ ജയ് മുദ്രാവാക്യം മുഴക്കിയ ശേഷമായിരുന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളോടും പാവങ്ങളോടും ഇടതുമുന്നണി കാട്ടിയ വഞ്ചനയുടെ പ്രതീകമാണ് രക്തസാക്ഷി മണ്ഡപമെന്നും മുദ്രയിട്ടാണ് വെടിവയ്ക്കുകയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാധാരണക്കാരെ തോക്കിനു മുന്നിൽ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് നേതാക്കൾ ചെയ്തതെന്നും സന്ദീപ് ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് വഞ്ചനയിൽ പൊലിഞ്ഞ ആത്മാക്കൾക്ക് ആദരമർപ്പിക്കാനാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതെന്നും സന്ദീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ പട്ടികജാതിക്കാരോടും പിന്നാക്ക വിഭാഗങ്ങളോടും കാണിച്ചിട്ടുള്ള വഞ്ചനയുണ്ട്. തീർച്ചയായും ഈ നാടിനു വേണ്ടി ബലിദാനികളായ സാധാരണക്കാരാണ് ഇവിടെ അന്തിയുറത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ഉയരേണ്ടത് വഞ്ചനയുടെ സ്മാരകമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയുടെ പ്രതീകമാണ്. കാരണം പുന്നപ്പുറയിലും വയലാറിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വീണത്. നേരെ മറിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവിനും പുന്നപ്പുറയിലും വയലാറിലും ഉണ്ടായ വെടിവയ്പിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നതിൻ്റെ കണക്ക് പോലും ഇവരുടെ കയ്യിലില്ല. സാധാരണക്കാരായ ജനങ്ങളോട് തോക്കിൽ നിന്ന് വരുന്നത് ഉപ്പും മുതിരയുമാണ് എന്ന് പറഞ്ഞു വിട്ട കൊടിയ വഞ്ചനയാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ പ്രതീകമായ കമ്മ്യൂണിസ്റ്റ് വഞ്ചനയിൽ അകപ്പെട്ട് ജീവിതം ഈ രാഷ്ട്രത്തിന് വേണ്ടി ഹോമിക്കേണ്ടി വന്നവരുടെ ധീരസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഞങ്ങൾ എത്തിയത്. അത് ഈ ഭാരതത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു പ്രതീകമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് തൊഴിലാളികളെയും പട്ടികജാതിക്കാരെയും പിന്നാക്ക വിഭാഗങ്ങളെയും വഞ്ചിച്ചു എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഇവിടെയുള്ളത്. അതിന് ആദരമർപ്പിക്കലായിരുന്നു എൻ്റെ കടമയായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ ഇന്ന് നോമിനേഷൻ സമർപ്പിക്കാൻ പോകുമ്പോൾ ആലപ്പുഴയുടെ മണ്ണിൽ വഞ്ചനയുടെ പേരിൽ പിടഞ്ഞു വീണു മരിച്ച ഈ ധീര ദേശാഭിമാനികൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കും. മലയാളം ടെലിവിഷൻ ആലപ്പുഴ.